അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നടക്കുന്ന പ്രതിഷേധങ്ങൾ ആക്രമണത്തിലേക്ക് വഴിമാറിയതോടെ കാര്യങ്ങൾക്ക് മേലുള്ള സകല നിയന്ത്രണങ്ങളും കൈവിട്ട സർക്കാർ. വൈറ്റ് ഹൗസിന് മുന്നിൽ വരെ എത്തി പ്രതിഷേധങ്ങൾ. വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ജനങ്ങൾ വൈറ്റ് ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയതോടെ പ്രസിഡന്റ് ട്രംപ് ഭൂഗർഭ അറയിലേക്ക് ഒളിച്ചോടി. സമകാലീന ചരിത്രത്തിൽ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഈ ഗതികേട് വരുന്നത് ഇതാദ്യമായാണ്. വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ആളുകൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയതോടെ ഏതാനും മണിക്കൂറുകളോളം അദ്ദേഹത്തെ ബങ്കറിലേക്ക് മാറ്റുകയായിരുന്നു. കോവിഡിൽ നട്ടം തിരിയുന്ന അമേരിക്കയിൽ ഇപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. കലാപഭൂമിയായി മാറിയ അമേരിക്ക കത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ തീയിടുന്നു. ചുരുക്കത്തിൽ ആഭ്യന്തര കലാപം അമേരിക്കയിൽ ശക്തി പ്രാപിക്കുകയാണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ ആഭ്യന്തര കലാപങ്ങൾക്ക് സമാനമാണ് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ തന്നെ അമേരിക്ക തൊലിയുലിഞ്ഞു നിൽക്കുകയാണ്. May 25 കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് എന്ന വ്യക്തി അമേരിക്കൻ പോലീസിന്റെ വംശീയവറയുടെ ഇരയായത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കാൽമുട്ടുകൊണ്ട് അമർത്തി വെള്ളക്കാരനായ പോലീസ് കൊന്നു തള്ളുകയായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു, അല്പം വെള്ളം തരൂ എന്ന് അദ്ദേഹം കരഞ്ഞപേക്ഷിച്ചിട്ടും പോലീസുകാരന് ദയ തോന്നിയില്ല. ഈ സംഭവം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ അമേരിക്കയെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയതും ഈ സംഭവമാണ്. ഒരു കാലത്ത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സമാധാനപൂർവമായ അന്തരീക്ഷം തകർത്ത് അവിടെ ആക്രമണത്തിന്റെയും കലാപത്തിന്റെയും വിത്തുകൾ പാകിയ അമേരിക്കൻ അധിനിവേശത്തിന് അതേ രീതിയിലുള്ള മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും. അന്ന് അമേരിക്കൻ പട്ടാളത്തെ പേടിച്ചായിരുന്നു ഇറാഖ് ഭരണാധികാരി സദാം ഹുസൈൻ ഭൂഗർഭ അറയിൽ അഭയം തേടിയതെങ്കിൽ ഇന്ന് സ്വന്തം ജനത്തെ പേടിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭൂഗർഭ അറയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നത് എന്ന് കാലം കൊടുത്ത തിരിച്ചടി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ട്രംപ്. ഒന്നുറപ്പാണ്, തുടർഭരണം എന്ന ട്രംപിന്റെ വ്യാമോഹത്തിന് ഇതോടുകൂടി അവസാനമാകും. ലോക പോലീസ് എന്ന വിശേഷണത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പടിയിറങ്ങാം.